ഹലോ ഗയ്സ് വെൽക്കം ടു ടോക്ക് ആൻഡ് ഷൂട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗോൾഗുംബസിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല ഈ വീഡിയോ നമ്മൾ ഗോൾഗുംബസിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം വീഡിയോയിലേക്ക് ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കാട്ടാ ചെരുപ്പ് സേഫ് ആയിട്ട് അഴിച്ചു വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും ഇവിടെ 10 റുപ്യ ചാർജ് ഉള്ളു ഒരു ബാസ്ക്കറ്റിന് 10 റുപ്യ ഉള്ളു അപ്പോൾ ചെരുപ്പ് നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ബാസ്ക്കറ്റ് കൊള്ളുന്ന രീതിയിൽ വെക്കാം അതാണ് നമ്മൾ ഗോൾഗുംബസിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗയ്സ് ഇവിടെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഗോൾഗുംബസ് എന്ന് പറയുമ്പോൾ നമ്മളെ ശബ്ദം ഇക്കോ ചെയ്യും കേട്ടോ അതിനുള്ളിൽ നിന്ന് എക്കോ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞത് 7 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ അതിനുള്ളിൽ കടന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഫുള്ള് കരിങ്കല്ലാണ് അപ്പൊ അതിൻ്റെതായ ഫീൽ ഉണ്ട് നല്ല ക്യൂ ഉണ്ട് ഇതിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിട്ട് ഇതാണ് ഇവിടെ കാണാൻ പറ്റൂട്ടാ രൂപത്തിനുള്ളിലുള്ളതല്ലേ പിന്നെ ആദിൽ ഷാന്റെ കുടീരാണ് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് വൈഫ് മക്കൾ ഇങ്ങനെ കുടുംബക്കാരാണ് അപ്പോൾ ആദിൽ ഷാന്റെ ഫാമിലിയാണ് ശരിക്കും ഇവിടെ അല്ല ഇതിന് താഴത്താണ് ശരിക്കും ശവകുടീരമുള്ളത് ഇതിൻ്റെ അടിയിലാണ് സംഭവം ഉള്ളത് കേട്ടോ ശവകുടീരമുള്ളത് ഇതിൻ്റെ അടിയിലാണ് പക്ഷെ അവിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എൻട്രി ഇല്ല അങ്ങോട്ടേക്ക് ഇതൊരു സംഭവമുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ലോണം ക്യൂ സിസ്റ്റം വഴി പോകേണ്ട സ്റ്റെയർ കേസ് വളരെ ഇടുങ്ങിയതും ഇരുട്ട് പിടിച്ചതുമാണ് അപ്പോൾ നമുക്ക് കയറുമ്പോൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ശ്വാസം മുട്ടുന്ന പോലെ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം 7 നിലയിൽ നമ്മളെ നാട്ടിലല്ലേ നമ്മളെല്ലാം അമ്മമാര് 45-50-55-60 വയസ്സിനുള്ളിൽ സൈഡാവും ഇതൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാർ നല്ല പ്രായമുള്ള ആൾക്കാരാണ് എന്നിട്ട് അവര് കൂളായിട്ട് കയറി വരുന്നത് കേട്ടാ ഇവരെല്ലാം പ്രായമുണ്ടല്ലോ എത്ര ഉണ്ട് നോക്കിയേ ഇവരെല്ലാം കൂളായിട്ട് കയറി വരുന്നു അക്കാ ആന്റി എസ്റ്റു ഏജ് ഇരുന്നു അല്ല പ്രായക്കാളും കൂടുതലുണ്ട് 60 വയസ്സുള്ള ആന്റിയാണ് ഈ പോയത് കേട്ടോ കൂളായിട്ട് നല്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഗോൾഗുംബസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മള് ടോപ്പിലെത്തിട്ടാ 7-ാം നിലയിലെത്തി ഇതില് ഭയങ്കര എക്കോ അടിക്കും ഭയങ്കര സുഖമുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതിന് താഴത്തെ നിലയെന്ന് പറഞ്ഞ പോലും ചെറിയ രീതിയിൽ പറഞ്ഞ പോലും മുകളിലുള്ള നിലയിൽ കേൾക്കാൻ പറ്റൂട്ടാ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ഗാലറി ഉണ്ട് വിസ്പർ ഗാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടത്തേക്ക് പോകുന്നേ ഉള്ളൂ അവിടെ എത്തിയിട്ടില്ല ഒരുപാട് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒന്നും പറയാനില്ല എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം വരുമ്പോ കാണാതെ ഇതുപോലത്തെ ഗ്യാപ്പ് ഉണ്ട് സിറ്റി മൊത്തം കേട്ടോ എന്ത് സിറ്റിയാണ് ബിജാപ്പൂർ സിറ്റി ഞങ്ങൾ ഞാൻ നിസ്കരിച്ച പള്ളി ഉണ്ടല്ലോ മറ്റേ ജാമിയ മസ്ജിദ് അത് കാണാം ഇവിടുന്ന് ഇത് ജാമിയ മസ്ജിദ് കുട്ടികളൊക്കെ ഇതിന്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടുണ്ട് എന്തായാലും കാണണോട്ടെ കാണേണ്ട സംഭവം തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഫ്രൈഡേ ആണ് ഇവിടെ ഏറ്റവും കുറവ് ആൾക്കാർ മീൻസ് ഇവിടെ മറ്റേ മ്യൂസിയം ഇല്ല ഫ്രൈഡേ എന്നിട്ട് പോലും ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര റഷായിരുന്നു കയറി വരുമ്പത്തേക്ക് എന്താണ്ടോ ഇവിടെ നിന്നാ മൊത്തം ബിജാപ്പൂർ സിറ്റി മൊത്തം കാണാൻ പറ്റുന്നുണ്ട് ഈ ഗോൾഗുംബസ് ഉണ്ടല്ലോ സേഫ്റ്റിക്ക് വേണ്ടിട്ട് കോട്ട കൊണ്ട് ചുറ്റപ്പെട്ടിട്ടില്ല കേട്ടോ ഫുള്ള് പണ്ടത്തെ മിലിറ്ററി പട്ടാളക്കാരുള്ള സ്ഥലമാണ് അത് ഫുള്ള് ഉണ്ട് സറൗണ്ട് ഉണ്ട് ഇതിന്റെ സറൗണ്ട് ഉണ്ട് സംഭവം ഭയങ്കര ഇരുട്ടുണ്ട് ഭയങ്കര ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ ഈ മെല്ലെ സംസാരിച്ചാൽ അപ്പുറത്തി ഇപ്പുറത്തും കേൾക്കാം
ഒരു ഡാഗുകളും ഇപ്പോഴത്തെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്ര ആൾക്കാരുടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങി കേട്ടോ, ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ വിചാരിച്ച പോലെ അത്രയും നല്ല രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം പബ്ലിക്കാണ്, ആൾക്കാരാണ്, വളരെയധികം ക്രൗഡ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ബിജാപൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഒരു 5 രൂപയുള്ള നല്ല ജിഞ്ചർ ടീ കിട്ടും, നല്ല രസമുണ്ട്. ഇത്രയും ചിലത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടീ കേട്ടോ, നല്ല അടിപൊളി കിടിലൻ ടീ ആണ്. അങ്ങനെ രാവിലെ നമ്മൾ റൂമിൽ നിന്ന് എണിച്ചിട്ട് ബിജാപൂരിൻ്റെ തെരുവീതികളിലൂടെ ഇങ്ങനെ തെരാപ്പാര നടക്കുകയാണ്. സുഹൃത്തുക്കളെ, തെരാപ്പാര നടക്കുകയാണ്. നല്ല വെയിലുണ്ട്, കണ്ണിന് കുത്തുന്ന വെയിൽ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ബസവേശ്വര സർക്കിൾ എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ ഒരു പ്രത്യേകതരം പശുക്കൾ. ഇത് ചെവിയുണ്ട്, നമ്മളെ ജമുനാപ്യാരി ആടിനെ പോലെ നീണ്ട ചെവി. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ബിജാപൂർ കാണാറുണ്ട്. ഇതാ ഈ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബാരക്കമാഡ് എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ പീരങ്കിയുള്ള തോക്ക് മൈതാനോ, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.